ഈശോയിലേറെ സ്നേഹമുള്ളവരെ ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ളവരാകുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗം ഓരോ സഹനത്തിനും അർത്ഥമുണ്ടെന്ന് ഓരോ ക്ലേശത്തിനും അനുഗ്രഹമുണ്ടെന്ന് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രായോഗിക ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധ്യമാകാത്ത വചനമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകുന്നവർക്ക് ഓരോ സഹനത്തിനും അർത്ഥമുണ്ടെന്നുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടാവാം സഹനങ്ങളെ സങ്കീർത്തനമാക്കിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ജീവിതത്തിലുണ്ടായ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും കുത്തുവാക്കുകളെയും നൊമ്പരങ്ങളെയും ഒക്കെ സങ്കീർത്തനമാക്കിയതുകൊണ്ട് അമ്മ ഇന്ന് വണക്കത്തിന് കാരണമായി നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ഇന്ന് അമ്മയെ വണങ്ങുമ്പോൾ അമ്മ കടന്നുപോയ ജീവിത മേഖലകളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ സമാനമായത് അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ആമേനെന്ന് പറയുവാൻ നമുക്ക് എന്ന് നമ്മോട് ചോദിക്കാം സ്നേഹമുള്ളവർ എത്രമാത്രം സഹനങ്ങൾ വന്നാലും എത്ര നൊമ്പരങ്ങളുണ്ടായാലും കുറ്റപ്പെടുത്തലുകൾ തള്ളിപ്പറച്ചിലുകൾ ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഓർത്തു കൊള്ളുക ദൈവത്തിൽ ശരണപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും ഭജനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ലോകാടസ് വിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നിൻ്റെ ഒരു തലമുടിയിഴ പോലും നശിച്ചു പോവുകയില്ല അത്രയ്ക്കും എന്നെ കാത്തുപരിപാലിക്കുന്ന ഈശോയിൽ ശരണപ്പെടണം നൈമിഷികമായി ഉണ്ടാകാവുന്ന അല്ലെ ഉണ്ടായിട്ടുള്ള കുറവുകളെയൊക്കെ ഒരു മറുതലിക്കലിനോ പിറപിറിക്കലിനോ കാരണമാക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ ദൈവം എന്നെ കാത്തുപരിപാലിക്കുമെന്ന ബോധ്യം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കണം ചെറിയ വേദന വരുമ്പോൾ ചെറിയ പരാജയങ്ങളുണ്ടാകുമ്പോൾ ചെറിയ കണ്ണതിലുണ്ടാകുമ്പോഴൊക്കെ ദൈവത്തിൽ നിന്നും ഓടിപ്പോവാതെ ദൈവത്തിങ്കിലേക്ക് ഏറെ അടുക്കുവാൻ ധൈര്യപൂർവ്വം അടുക്കുവാനുള്ള നനം നമുക്കുണ്ടാവട്ടെ പരിശുദ്ധി അമ്മയുടെ ജപമാല മാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഓരോ ജപമണികളും അനുഗ്രഹമായിട്ട് മാറണം നമ്മുടെ നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ ഈശോടി ചേർത്ത് വയ്ക്കാം ജപമണികളിലൂടെ ഓരോ മണിയും നമ്മൾ ഉരുട്ടി ഉരുട്ടി മുമ്പോട്ട് പോകുമ്പോൾ നിൻ്റെ മനസ്സിൻ്റെ നമ്പരങ്ങൾ കൂടെ ആ കൈവരലിലൂടെ ജവ്മാലി സമർപ്പിക്കാം നമ്മളെ കാണുന്ന അമ്മ നമ്മളെ കേൾക്കുന്ന അമ്മ നമുക്ക് വേണ്ടി ഉറപ്പായിട്ടും ഈശ്വരൻ മാതൃസം വഹിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറത്താവശ്യം വിശാല കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ